ഹലോ ഗായ്സ്, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്ത വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ നാളെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ചാനലിലാണ് എനിക്ക് ഓവനെ കുറിച്ച് ഇട്ടിട്ടുള്ളത്, ഒരു വീഡിയോ രണ്ട് മൂന്നാല് വീഡിയോസായിട്ട് ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലോക്ക്ഡൗണിൻ്റെ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം, അങ്ങനെ കുറേ ഘട്ടങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ടിട്ടാണ്, ഫസ്റ്റത്തെ ഇതിൽ കൊറോണയുടെ സമയത്ത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ 50,000 അടുത്ത് രോഗികൾ കുറച്ച് നാൾ മുമ്പ് വരുന്നുണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പൊക്കെ. അത് മാത്രമല്ല, ഇപ്പോൾ 100 കടന്ന് 200 അടുത്ത് വരെ മരണം എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇപ്പോൾ നമുക്ക് നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ കേരളം എന്നല്ല, ഈ ഒരു രാജ്യം മൊത്തം നേരിടുന്ന ഒരു പ്രശ്നം ഈ ഒരു മരണം തന്നെയാണ്. അല്ലാതെ കോവിഡ് രോഗികൾ നോക്കുകയാണെങ്കിൽ നല്ല കുറവുണ്ട്, എന്ന് വെച്ചാൽ 200,000 ഉള്ളൂ. 3 ലക്ഷം 4 ലക്ഷത്തിൻ്റെ അടുത്ത് വരെ ആയിട്ടുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ 50,000 അടുത്ത് വരെ എത്തിയിരുന്ന, ഇപ്പോൾ 22,000 ഉള്ളൂ. പക്ഷേ 157-200 അടുത്ത് വരെ മരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് ആകെ ഒറ്റൊരു വഴിയെ, എന്നുവെച്ചാൽ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വഴി, എന്നുവെച്ചാൽ ഔദ്യോഗികമായിട്ട് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഇതാക്കി കഴിഞ്ഞാൽ കോവിഡ് വരും, പക്ഷെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമെന്ന്. ചിലവർക്കൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അൺഎഫക്റ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര നമ്മൾ വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് പോളിയോ ഉണ്ട്, ഇനി 10-ാമത്തെ വയസ്സിൽ പോളിയോ ഉണ്ട്, അങ്ങനെ കുറേ പോളിയോകളൊക്കെ നൽകുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് വരുന്ന രോഗങ്ങളെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയും. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ജലദോഷം, ചുമ, ശ്വാസമുട്ട് അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പോളിയോ സംഭവങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ രോഗത്തിനും, ഇപ്പോൾ പനിയാണെങ്കിൽ നമ്മൾ പനി നല്ലോണം കൂടിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ മാറും. അപ്പോൾ ഒരു മരുന്ന് ഈ ഒരു കോവിഡിനുള്ളത് ഈ ഒരു വാക്സിൻ ഇഞ്ചക്ഷൻ കുത്തിവെക്കൽ മാത്രമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് നമ്മൾ ഇഞ്ചക്ഷനൊന്നും എടുക്കില്ല. പക്ഷേ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ്, കാരണം എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പുറത്തേക്ക് ഓടിപ്പോവരുത് കേട്ടോ. എടുത്താലും നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക, കാരണം നിങ്ങളിൽ നിന്ന് വേറൊരാൾക്ക് പകരുന്നു എന്ന് കരുതുക. അപ്പോൾ അവർക്ക് പ്രതിരോധ ശേഷി ഉണ്ടാകില്ല, കാരണം ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് പകർന്നു കഴിഞ്ഞാൽ അവർ മരിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റാവുന്നത്ര വീട്ടിൽ തന്നെ ഇരിക്കുക, പറ്റാവുന്നത്ര വാക്സിൻ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വളരെയധികം സങ്കടകരമായ, വളരെ രൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിട്ട് നടത്തേണ്ട സത്യപ്രതിജ്ഞയൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള നിയമസഭയുടെ, പുതിയ നിയമസഭയുടെ സത്യപ്രതിജ്ഞയൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് നടത്തിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ലൈവായിട്ട് നിങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ വീഡിയോ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ, അല്ല കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും എന്താണെന്നാലും കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ് അത്. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കാൻ മറക്കരുത്.